ദൈവനാമം മഹത്വപ്പെടട്ടെ. യോഹന്നാന്റെ സുവിശേഷം 6:26-35 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശു തമ്പുരാൻ അരുളി ചെയ്യുകയാണ്, ഞാൻ ജീവന്റെ അപ്പമാണ്, എൻ്റെ അടുക്കൽ വരുന്നവന് ഒരു നാളും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയും ഇല്ല. പ്രിയപ്പെട്ടവരെ, നാം ഒന്ന് ഓർക്കണം, ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീരുന്ന ഒന്നല്ല ക്രൈസ്തവ ജീവിതം, മറിച്ച് ഇതിനപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ഒന്നാണ് യേശുവിൻ്റെ കൂടെയുള്ള ജീവിതം. ഇവിടെയുള്ള ജീവിതത്തിന് നമ്മളെ സംബന്ധിച്ച് ശാരീരികമായ വളർച്ചയ്ക്ക്, ശാരീരികമായ നിലനിൽപ്പിന് സാധാരണ ഭക്ഷണം മതി. ആ ഭക്ഷണം കൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട്, പുഷ്ടി നേടുന്നുണ്ട്. എന്നാൽ അതിനപ്പുറം ഒരു നാളും വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത നിത്യരാജ്യത്തിലെ ജീവിതത്തിന് നമുക്കാവശ്യം യേശുവെന്ന ജീവൻ്റെ അപ്പമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാനാണ് ജീവൻ്റെ അപ്പം, ഈ ജീവൻ നിത്യജീവനാണ്. നിത്യജീവനിൽ ഒരാൾക്ക് ജീവിക്കുവാൻ ഘടകമായി തീരുന്നത് വിശുദ്ധ കുർബാനയാണ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ടാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് അരുളി ചെയ്യുന്നത്. എങ്ങനെയാണ് മരിച്ചാൽ ഒരാൾ ജീവിക്കുക? വിശുദ്ധ കുർബാനയുടെ സംസർഗം വഴിയായി, യേശുവിലുള്ള വിശ്വാസം വഴിയായി മരിച്ചാലും ജീവിക്കും. പ്രിയപ്പെട്ടവരെ, 30 വർഷം ജീവിച്ചാലും 50 വർഷം ജീവിച്ചാലും പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തോലൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണെന്ന് പറയുവാൻ നമുക്കിടയാകുന്നത് ഈ ഭൂമിയിലുള്ള ജീവിതത്തെ മാത്രം ലക്ഷ്യം വെച്ചാലല്ല, മറിച്ച് ഈ ഭൂമിയിലുള്ള ജീവിതം ഇന്ന് തീർന്നാലും സ്വർഗത്തിൽ എനിക്ക് യേശുവിൻ്റെ കൂടെ ഒരു ജീവിതമുണ്ട്, അതിൽ വിശപ്പില്ലാത്ത, ദാഹമില്ലാത്ത ആ ജീവിതത്തിൽ യേശു മാത്രം കൂടെയുണ്ടെന്നുള്ള പ്രത്യാശയോടുകൂടി ആരാധനയുടെ അനുഭവത്തിൽ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്ക് ഇടയാകട്ടെ. ഇവിടെ കർത്താവ് എടുത്തു പറയുകയാണ്, എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരു നാളും ദാഹിക്കുകയില്ല എന്ന്. ഈ നാളുകളിൽ നമുക്ക് ക്രിസ്തുവിനോട് കൂടുതൽ അടുക്കാം. ഭവനങ്ങളിൽ ലോക്ക്ഡൗണിലാണ് നാം ഓരോരുത്തരും, പക്ഷെ പ്രാർത്ഥനയിൽ മടുപ്പുണ്ടാകരുതേ, പ്രാർത്ഥനയിൽ നിന്ന് അകന്നു പോകരുതേ. പ്രാർത്ഥനയിലൂടെ യേശുവിലേക്ക് കൂടുതൽ അടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നാളും വിശപ്പും ദാഹവുമില്ലാത്ത നിത്യരാജ്യത്തിൽ കർത്താവിനോട് ചേരും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.